ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഹംറാസ്. ഇപ്പോൾ എക്സ്പ്ലോർ വിത്ത് ആംബ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാമിലൊരു പേജ്, ബ്ലോഗിംഗ് പേജ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് വന്ന ഒരു ഷോപ്പ് വിത്ത് ആംബ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്നേക്ക് ഒരു വർഷം ആകുന്നതാണ് ചെയ്തിട്ട്. അതിൻ്റെ ഒരു കൗണ്ടറും നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ആ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു കാരണം ഒന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ, ഞാൻ 2014 മുതൽ ചൈനയിലായിരുന്നു. അവിടെ സോഴ്സിങ് ട്രേഡിംഗ് ഒക്കെ ആയിട്ട് പോയിരുന്നു. 2020 വെക്കേഷന് നാട്ടിൽ വന്നു, നാട്ടിൽ ലോക്കായി, തിരിച്ചു പോകാൻ പറ്റാതായി. അങ്ങനെ ഇരുന്നപ്പോൾ അതിനു മുന്നേ തന്നെ ചൈനയിൽ നിന്ന് ഞാൻ നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് നാലാൾ അറിയണം എന്ന് വിചാരിച്ചു അവിടുന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷെ അത് സക്സസ് ആയില്ല. കാരണം നമ്മുടെ ഉദ്ദേശം അതായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, കാരണം നാലാൾ അറിയണം, അതുമായി ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതങ്ങനെ നടന്നില്ല. അതിനുശേഷം ലോക്ക്ഡൗണിൽ നാട്ടിൽ വന്നു, ടിക്ടോക്കിലൊരു അക്കൗണ്ട് എടുത്തു. ഡൽഗോണ കോഫി പലരും കേട്ടിട്ടുണ്ടാവും, ലോക്ക്ഡൗണിലൊരു ട്രെൻഡായിരുന്നു. അങ്ങനെ ഒരു സാധനം ഞാനും വേറെ ആരൊക്കെയോ ചെയ്തു വെച്ച സാധനം കോപ്പി ചെയ്ത് ഞാനും എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു. അത് കയറി ഹിറ്റായി. ഒരു 100 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ടിക്ടോക്ക് അക്കൗണ്ട് അന്ന് കിട്ടിയത് ഒരു 7 lakh വ്യൂസ് ആ പേജിന് കിട്ടി, ആ വീഡിയോസിന് കിട്ടി. അതിനുശേഷം എൻ്റെ ടിക്ടോക്ക് അക്കൗണ്ട് വളരാൻ തുടങ്ങി. അങ്ങനെ ആ ടിക്ടോക്ക് അക്കൗണ്ടിലേക്ക് ഞാൻ വീഡിയോസ് കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. 75,000-80,000 ഫോളോവേഴ്സ് എത്തിയ സമയത്താണ് ടിക്ടോക്ക് നമ്മുടെ നാട്ടിൽ ബാനായത്. അതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ പേജായിരുന്നു, 1000 ഫോളോവേഴ്സ്. അതായത് എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, എൻ്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ മാത്രം ഫോളോ ചെയ്യുന്നൊരു പേജായിരുന്നു. അങ്ങനെ ഇത് ബാൻ ചെയ്ത ദിവസം, ഇന്നും നാളെ മുതൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ദിവസം ഞാൻ ടിക്ടോക്കിലൊരു ലൈവ് പോയി. അതിൽ നിന്ന് കുറച്ച് ഫോളോവേഴ്സ് ടിക്ടോക്കിലേക്ക് വന്നു, ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നു. ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും ഇനി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഫോളോവേഴ്സ്. എന്നിട്ടും ഞാൻ കുറേ പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒന്നും അതിൽ നിന്നും റിസൾട്ടൊന്നും ഇല്ല. ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ വ്യൂസൊന്നും വന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ കൺസിസ്റ്റൻ്റായി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ പലരും റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഹിറ്റായിരുന്ന ആളായിരുന്നു ബാസിം. ബാസിമൊക്കെ ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് തന്നു, അവരുടെ പേജിലൊക്കെ മെൻഷൻ ചെയ്തു. അങ്ങനെ കണക്ടിങ് നടന്നു, നെറ്റ്വർക്കിംഗ് നടന്നു പലരുമായിട്ടും. ആ ഫുഡ് ബ്ലോഗിംഗ് മേഖലയിലുള്ള പലരുമായിട്ടും നെറ്റ്വർക്കിംഗ് നടന്നു, പലരുമായിട്ടും നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു. അതിനുശേഷം പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഫോളോവേഴ്സ് അങ്ങനെ കയറി പോയി. അതിൽ പെട്ട നമ്മൾ ഫസ്റ്റിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് കോഴിക്കോട് ടു എന്ന് പറഞ്ഞിട്ടുള്ള അശ്വിൽ. അന്ന് മുതലേ ഉള്ള കണക്ഷനാണ്. ആ പേജ് ഗ്രോ ചെയ്യുന്ന സമയത്താണ് നമ്മൾ, എൻ്റെ മൈൻഡിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. ബിസിനസ് കേരളയുടെ തന്നെ 2019 പാരമൗണ്ട് ടവറിൽ നടന്ന പരിപാടിയിൽ ഒരു വിസിറ്ററായിട്ട് ഞാനും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ നെറ്റ്വർക്ക് ചെയ്യണം. ഞാൻ ചൈനയിലുള്ളത് നാലാളോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ബിസിനസ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പേജ് ഫോളോ ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലും നമ്മൾ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, അത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. കാരണം ഫുഡായിരുന്നു എൻ്റെ നിഷ. ഫുഡ് ഞാൻ നിഷയായിട്ട് സെലക്ട് ചെയ്തതല്ല ആക്ച്വലി, അത് ഓട്ടോമാറ്റിക്കലി വന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫുഡിൽ, കാരണം ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. ഫുഡായിരുന്നു കൂടുതൽ പേർക്കും ലോക്ക്ഡൗണിൽ കാണാൻ താല്പര്യവും ചെയ്തു നോക്കാൻ താല്പര്യവും. കാരണം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പലതും പല റെസിപ്പീസും ചെയ്തു നോക്കാൻ പറ്റും. അത് മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ആ പേജ് ബിൽഡ് ചെയ്തു. അതിൻ്റെ കൂടെ ഷോപ്പ് വിത്ത് ആംബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, സ്വന്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, അതും ലോഞ്ച് ചെയ്തു. അത് ലോഞ്ച് ചെയ്യാനും എനിക്ക് ഈ നെറ്റ്വർക്കിങ്ങിൽ കൂടെ എൻ്റെ കണക്ഷനിലുണ്ടായിരുന്ന 75 ബ്ലോഗേഴ്സിനെ വെച്ച് നമ്മളിവിടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വെച്ചിട്ടായിരുന്നു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അങ്ങനെ ആ പ്രൊഡക്റ്റ് ഇപ്പം ഒരു വർഷമായി നമ്മൾ ചെയ്യുന്നു. 1500 ബോക്സസ് ആയിട്ടാണ് നമ്മൾ സ്വീറ്റ്സ് സെല്ല് ചെയ്യുന്നത്. നിലവിൽ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ, അല്ലെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ആ പ്ലാറ്റ്ഫോം വഴി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചത്. അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫറാൻ പറഞ്ഞതുപോലെ, ഒന്നുകിൽ നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാം, മാർക്കറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടൻറ്റിൽ ഇൻഫ്ലുവൻസറായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും.
അപ്പോൾ അത് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അൻഫലും ചെയ്യുന്നത്. അൻഫലിൻ്റെ കാർ ബിസിനസ്സാണ് അൻഫൽ സ്വന്തമായിട്ട് ചെയ്യുന്നത്. ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.